രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. ആരോഗ്യമന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 1834 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മരണം 41 ആയി. 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 400 കടന്നു. അതിനിടെ നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത 3 പേർ കൂടി തെലങ്കാനയിൽ മരിച്ചു. ആരോഗ്യമന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 1649 പേരാണ് ചികിത്സയിലുള്ളത്. 144 പേർക്ക് രോഗം ഭേദമായി. 24 മണിക്കൂറിനിടെ മാത്രം രാജ്യത്ത് 437 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ 4, പശ്ചിമബംഗാളിൽ 2, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ 1 വീതം മരണവുമാണ് ഇന്നലെ ഉണ്ടായത്. മുംബൈയിലെ ചേരിയായ ധാരാവിയിലടക്കം മരണം സ്ഥിരീകരിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിലെ മരണസംഖ്യ 16 ആയി ഉയർന്നു. നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത 3 പേർ കൂടി തെലങ്കാനയിൽ മരിച്ചതോടെ സംസ്ഥാനത്തെ മരണസംഖ്യ 9 ആയി. പുതിയ 33 പോസിറ്റീവ് കേസുകൾ കൂടി മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തതോടെ 335 പേരാണ് സംസ്ഥാനത്തെ രോഗബാധിതർ. ചേരികളിൽ രോഗം സ്ഥിരീകരിച്ചതിനെ ആശങ്കയോടെയാണ് ആരോഗ്യ മന്ത്രാലയം കാണുന്നത്. തമിഴ്നാടാണ് രോഗബാധിതരുടെ എണ്ണം അതിവേഗമുയരുന്ന മറ്റൊരു സംസ്ഥാനം. ഇന്നലെ മാത്രം 110 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ രോഗബാധിതരുടെ എണ്ണം 234 ആയി. രോഗം സ്ഥിരീകരിച്ചതിൽ 80 പേരും നിസാമുദ്ദീനിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരാണ്. അതേസമയം സംസ്ഥാനത്ത് സമൂഹ വ്യാപനമില്ലെന്ന് ആരോഗ്യ സെക്രട്ടറി ബീല രാജേഷ് പറഞ്ഞു. ആന്ധ്രയിൽ 67 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. എല്ലാവരും നിസാമുദ്ദീനിൽ നിന്ന് മടങ്ങിയെത്തിയവരാണ്. 24 ഡൽഹി.